Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. യാത്രകളും വ്ളോഗുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് GoPro Hero 10 ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് GoPro Hero 10 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. GoPro Hero 10 ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒമാനിൽ നിന്നാണ്. 180 റിയാൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള പൗച്ച് ബോക്സ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സിനകത്ത് യൂസർ മാനുവലും ഗോപ്രോയുടെ സ്റ്റിക്കേഴ്സും ഒക്കെയാണിത്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഇതിൽ വരുന്നത് ചാർജിംഗ് കേബിളും മൗണ്ട് ക്ലാബുകളുമാണ്. ഇനിയുള്ളത് ബാറ്ററിയാണ്. അപ്പോൾ GoPro 9 സെയിം ബാറ്ററി തന്നെയാണ് GoPro 10 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും മാറ്റിവെക്കാം. ഇനി നമുക്ക് GoPro പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 10. GoPro Hero 10 നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് എംറ്റി ആയിരിക്കും. നമ്മുടെ ബാറ്ററിയൊക്കെ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഇതിനെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 10. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഇതിൻ്റെ മുകളിലായി കാണുന്ന ഈ ഒരു ബട്ടനാണ് റെക്കോർഡഡ് ബട്ടൺ. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ബാറ്ററിയൊക്കെ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ കാർഡ് ഉണ്ട്. ഇത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മളിവിടെ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയാണ് ചാർജിംഗ് കേബിൾ നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടതും മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കേണ്ടതും ഇവിടെ തന്നെയാണ്. വ്ളോഗേഴ്സിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ GoPro Hero 10 ഈ ഒരു ബാറ്ററി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാർജിംഗ് കേബിളും ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. GoPro Hero 10 അഡാപ്റ്റർ വരുന്നില്ല, ചാർജിംഗ് കേബിൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെയോ ഐഫോണിൻ്റെയോ ഒക്കെ അഡാപ്റ്റർ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. സാൻഡ് ഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് കൂടി ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മെമ്മറി കാർഡൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെമ്മറി കാർഡ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ബാറ്ററിയും മെമ്മറി കാർഡും ചാർജറും കണക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ GoPro Hero 10 ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ GoPro Hero 10 ഇവിടെ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സ് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. GoPro Hero 10 എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളെ മൊബൈൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്.
ക്യുക്ക് ആപ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റുകൾ നമുക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗോബ്രോ ഹീറോ 10 അപ്ഡേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ദാ ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് കാണുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡിലേക്കും അതുപോലെ തന്നെ സിനിമാറ്റിക് മോഡിലേക്കും ഒക്കെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഒരുപാട് സെറ്റിംഗ്സ് ഇതിൽ കാണാം നമുക്ക്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഗോപ്രോ ഹീറോ 10 കൂടെ ഒരു ആക്സസറീസ് കിറ്റ് ബോക്സ് കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് വെള്ളത്തിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ റൈഡ് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നമുക്കിതിൽ കാണാം. ഒരുപാട് മൗണ്ട് ക്ലാമ്പുകൾ ഇതിലുണ്ട്. അവയൊക്കെ ഒന്ന് നമുക്ക് കാണാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും വ്ളോഗേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മുടെ വ്ളോഗേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നമ്മുടെ ഗോപ്രോ ഹീറോ 10 എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ ഗോപ്രോ ഹീറോ 10 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.